ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കൺസേൾഡ് ഇന്ന് പതുപോലെ ഞാൻ എപ്പോഴും ഈ ഒരു സ്ഥലത്തിരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഹലോ കിറ്റ് അവനൂടെ വന്ന് ഈ വീഡിയോയിൽ മുഖം കാണിക്കണമെന്ന് പറയും എനിവേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം അല്ലേ ആദ്യ കൂട്ടോ ഓക്കെ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിയാ മൈനിങ്ങിൻ്റെ പ്ലോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമുക്ക് ചിയ മൈനിങ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ മെയിനായിട്ട് ഉള്ള ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പൂളിലേക്ക് സ്പേസ് പൂൾ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് എങ്ങനെ നമുക്ക് പ്ലോട്ടിംഗ് സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താ ഉണ്ടായിരിക്കുമോ പ്ലീസ് അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴൊക്കെയോ ചെയ്തിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മളുടെ സിസ്റ്റം കോൺഫിഗറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അത്യാവശ്യം നല്ലൊരു ഐ ഫൈനു മുകളിലോട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലൊരു തേർട്ടി ടു ഒരു സിക്സ്റ്റി ഫോർ ജി ബി വരെയുള്ള റാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് സാംസങ്ങിൻ്റെ നയൻ എയ്റ്റി പ്രോ എം എൻ വി എം ഇ എം ഡോ ടു കാർഡാണ് അതായത് ഇത് ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഇത് ഇതിൻ്റെ ഒരു റീഡ് സ്പീഡ് പറയുന്നത് സെവൻ തൗസൻഡ് എം പി ആണ് സ ഓപ്പൺ ചെയ്യാം സാധാരണ നമ്മൾ വാങ്ങുന്ന എൻ വി എം ഇയേക്കാൾ കൂടുതൽ സ്പീഡുള്ള ഒരു എസ് എസ് ടി തന്നെയാണത് അല്ലെങ്കിൽ എൻ വി എം വി ഡ്രൈവ് തന്നെയാണത് അപ്പോൾ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ചിയ പ്ലോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന ഒരു സംഭവം നമ്മളുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിന് തന്നെ ആയിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റൈറ്റിംഗ് ലൈഫ് സൈക്കിൾ കുറഞ്ഞോണ്ടേ ഇരിക്കും നമ്മൾ ഒരുപാട് ഡേറ്റാസ് റൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ആ ഒരു പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡ്രൈവിൻ്റെ ലൈഫ് കുറയും അപ്പോൾ ഏകദേശം നമ്മളൊരു ടു തൗസൻഡ് പ്ലോട്ടൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് ഏകദേശം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി അപ്പം അതാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ വാലറ്റ് റെഡിയാണ് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് ആ എമൗണ്ട് റെഡിയാണ് ഇനി നമുക്ക് സ്പേസ് പൂളിലേക്ക് കയറണം സ്പേസ് പൂളിലേക്ക് കയറിയിട്ട് എങ്ങനെയാണ് നമ്മൾ മാഡ് മാക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മാക്സിമം സ്പീഡിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സ്റ്റേറ്റ് യു അപ്പം നമ്മൾ ചിയ മൈനിങ്ങിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു ചിയ മൈനിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തപ്പോൾ ഫുൾ നോഡിൽ നമുക്കിവിടെ കാണാം സ്റ്റേറ്റസ് ആണ് പിന്നെ നമ്മൾ വാലറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റേറ്റസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ഗ്രീൻ ആയിട്ട് കാണിക്കുന്നു ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പൂളിലേക്ക് ജോയിൻ ചെയ്യാം പൂളിലേക്ക് ജോയിൻ ചെയ്യുമ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സോളോ മൈനിംഗ് അല്ല അല്ലെങ്കിൽ സോളോ ഫാമിംഗ് അല്ല നമ്മളൊരു പൂളിലേക്ക് ജോയിൻ ചെയ്യാണ് അപ്പോൾ ടോട്ടൽ ബാലൻസിഡ് അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പോയിൻറ്റ് വണ് ഏറ്റവും ലാസ്റ്റ് ഒരു വണ്ണ് ഇവിടെ കാണാം എൻ്റെ അർത്ഥം നമുക്ക് ഇത്രയും ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു പൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പൂൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോവാണ് ഇവിടെ നമുക്ക് ജോയിൻ എ പൂൾ എന്ന് കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ വരണമെങ്കിൽ തന്നെ നമ്മളുടെ വാലറ്റിൽ ആ ഒരു ചെറിയ എമൗണ്ട് കാണണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരില്ല ഇവിടെ നമുക്ക് സെൽഫ് അല്ല വേണ്ടത് സെൽഫ് പൂൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു കണക്ട് പൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കണ്ട പക്ഷേ നമ്മൾ ഈ കണക്ട് പൂൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ ഏത് പൂളിലേക്കാണോ പോകുന്നത് ആ പൂളിൻ്റെ യു ആർ എൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാണ് പൂൾ ഡോട്ട് സ്പെയ്സ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൗ ഡു ഐ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളിത് ജോയിൻ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ ആദ്യം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണോ ലോകത്തിൻ്റെ ഏതൊരു സ്ഥലത്തു നിന്നാണോ നിങ്ങളത് ചെയ്യുന്നത് ആ ഒരു സെർവർ അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് എടുക്കാം നമ്മൾ നമ്മളിപ്പോൾ ഏഷ്യയിൽ നിന്നാണ് അതുകൊണ്ട് നമ്മൾ ഏഷ്യ കോപ്പി ചെയ്യാണ് അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തു നമ്മൾ നേരെ നമ്മളുടെ ചിയ മൈനിങ്ങിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണ് ഇവിടെ പൂൾ യു ആർ എൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പൂളിൻ്റെ ഒക്കെ ഇവിടെ വരും അതായത് ഫീ എത്രയാണ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ വരും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പൂളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയ്റ്റിംഗ് ഫോർ ദ ട്രാൻസാക്ഷൻ ടു ബി കൺഫേംഡ് നമ്മളുടെ ആ ഒരു ഫീസ് ഉണ്ടല്ലോ ആ ഫീസ് അതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിവിടെ കാണാം നമ്മൾ ഈ ഒരു സ്പേസ് പൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ലോഞ്ചർ ഐ കാണാം പേ ഔട്ട് അഡ്രസ്സൊക്കെ കാണാം ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പ്ലോട്ട് ചെയ്യേണ്ട മെയിൻ സംഭവം അതായത് എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ നമുക്ക് പ്ലോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ടൈം ഒരുപാട് എടുക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാഡ് മാക്സ് എന്ന് പറയുന്ന ഒരു പ്ലോട്ട് മാനേജർ ഉപയോഗിച്ചിട്ടാണ് നോർമലി നമുക്ക് മാഡ് മാക്സിൻ്റെ ആ ഒരു പ്ലോട്ട് മാനേജറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഒഴിവാക്കി ഏറ്റവും ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഓൾറെഡി നമ്മളുടെ മാഡ് മാക്സിൻ്റെ ആ ഒരു പ്ലോട്ടർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലോട്ടറിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് മാനേജറിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഈ ഒരു പ്ലോട്ട് മാനേജറുടെ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലോട്ട് മാനേജർ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതായത് വലിയ കോഡിങ്ങോ പ്രോഗ്രാമിങ്ങോ ഒന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ആദ്യം തന്നെ ഇതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു എൻ വി എം വി കാർഡ് ഇൻസ്റ്റോൾ ചെയ്യണം ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ ഒരു ഫൈവ് ടി ബിയുടെ ഡ്രൈവ് നമ്മൾ സിസ്റ്റമായിട്ട് കണക്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈവ് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് പുത്തൻ ഹാർഡ് ഡ്രൈവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ അപ്പോൾ ആ ഒരു ഡ്രൈവ് നമ്മൾ കണക്ട് ചെയ്തു അപ്പോൾ ഇത് ഇവിടെ പോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയുള്ള പ്ലോട്ടിംഗ് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡ്രൈവ് നമുക്ക് ഫോർമാറ്റ് ചെയ്യണം അപ്പോൾ ഈ ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യാം ഫോർമാറ്റ് ചെയ്യാൻ വിൻഡോസിൽ ഭയങ്കര എളുപ്പമാണ് റൈറ്റ് ബട്ടൺ ഞെക്കുക ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആ ഒരു കാർഡ് മാത്രം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഏതെങ്കിലും ഡ്രൈവ് ഫോർമാറ്റായി പോവും ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഡ്രൈവാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മളുടെ ഡ്രൈവിൻ്റെ നമ്പർ ഞാൻ സീറോ സീറോ ടു എന്ന് കൊടുത്തു അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക ഞാനിവിടെ ഇതാണ് പേര് കൊടുത്തത് അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക അപ്പോൾ നമുക്കൊരു വാണിംഗ് വരും അത് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി ഇപ്പം നമുക്കിവിടെ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ ഹാർഡ് ഡിസ്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ലെറ്റർ ഈ ഡ്രൈവായിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈവിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണുന്നത് എൻ വി എം വിയുടെ ഇതാണ് മുമ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്ലോട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് എൻ വി എം വിന്ന് അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തു എല്ലാം ക്ലിയർ ചെയ്തു മാഡ് മാക്സ് പ്ലോട്ടിങ്ങിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് മാനേജറാണിത് നമുക്കിനി ആദ്യം തന്നെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടത് പബ്ലിക് കീ ആണ് അപ്പോൾ പബ്ലിക് കീ എടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് കീസിലേക്ക് പോവുക അതിനുശേഷം നമുക്കിവിടെ ഒരു സി പ്രൈവറ്റ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയതിന് ശേഷം നമുക്കിവിടെ ഫാമ് പബ്ലിക് കീ എന്ന് പറയുന്ന ഈ ഈയൊരു ഓപ്ഷനുണ്ട് ഈ ഒരു സംഭവം സെലക്ട് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഇത് തന്നെ ആണോ കോപ്പി ആയതെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് എടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതിനുശേഷം നമ്മൾ ഇത് ഓക്കെ അടിക്കുക നമ്മുടെ പ്ലോട്ട് മാനേജറിലേക്ക് വരിക ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക വന്ന് നമ്മൾ നേരത്തെ എടുത്ത ഫാം പബ്ലിക് ഇ ആണ് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് പൂൾ കോൺട്രാക്റ്റ് അഡ്രസ് വേണം അതെടുക്കാൻ സിമ്പിളാണ് അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പൂളിലേക്ക് പോവാ അവിടെ നമുക്ക് ഇപ്പോൾ റാൻഡംലി ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൂൾ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കിട്ടും അത് നമ്മൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മുടെ പ്ലോട്ട് മാനേജറിലേക്ക് വരിക ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ അത് രണ്ട് സംഭവങ്ങളും ചെയ്തു കഴിഞ്ഞു ഇവിടെ നമുക്ക് ഓൾഡ് ഓ ജി എന്ന് കാണുന്നുണ്ട് ഇത് നമ്മൾ ന്യൂ എൻ എഫ് ടി പ്ലോട്ടിലേക്ക് മാറ്റിയിടണം പിന്നെ അതിനുശേഷം ഇവിടെ മെയിനായിട്ടുള്ളത് ത്രെഡാണ് ഈ ത്രെഡ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ സിസ്റ്റത്തിന് ഇപ്പോൾ എത്രയാണ് ത്രെഡ് എന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ത്രെഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് നമ്മളിവിടെ ടാസ്ക് മാനേജറിലേക്ക് പോവുക ടാസ്ക് മാനേജറിലേക്ക് പോയിട്ട് നമ്മൾ പെർഫോമൻസിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ ജിപിയുൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ലോജിക്കൽ പ്രോസസ്സർ ഉണ്ടെന്ന് നോക്കുക അത് സിക്സ്റ്റീൻ ആണെങ്കിൽ ആണ് നിങ്ങളുടെ ത്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്വൽവ് ടു ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്താ ടു ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സിക്സ് ഇത് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഏറ്റവും ലാസ്റ്റ് വെയ്റ്റ് ഫോർ കോപ്പി ടു സ്റ്റാർട്ട് നെക്സ്റ്റ് പ്ലോട്ട് എന്നുള്ളത് അതൊന്നും ഞാൻ ഓൺ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആണ് നമ്മളുടെ ടെമ്പററി ഫോൾഡർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നമ്മളുടെ ടെമ്പററി ഫോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എൻ വി എം വി ഏതാണോ നമ്മൾ ടെമ്പററി ഫോൾഡർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന എൻ വി എം വി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ കേസിൽ ഇതിപ്പോൾ ഡി ആണ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ടെമ്പററി ഫോൾഡർ ടുവും ഡി കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഒരേ ഹാർഡ് സ്കാനാണ് കൊടുക്കുന്നത് ഇനി നമ്മളുടെ പ്ലോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫൈനൽ ഫോൾഡർ കൊടുക്കുക അതായത് നമ്മൾ ഏത് ഫോൾഡറിലേക്കാണോ പ്ലോട്ട് ചെയ്ത് നിറയ്ക്കുന്നത് ആ ഒരു ഫോൾഡർ കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് നിറയ്ക്കുന്നത് ഈ ഒരു ഡ്രൈവാണ് ഇ എന്ന് പറയുന്ന ലെറ്റർ ആണ് അത് സെലക്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇയിലേക്കാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്പർ ഓഫ് പ്ലോട്ട്സ് എന്നുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എത്ര നമ്പർ നോക്കാം ഇപ്പം എൻ്റെ ഈ ഒരു പ്ലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് പ്ലോട്ട് വരെ നമുക്കൊരു എന്താ പറയുക ഹാർഡ് ഡിസ്കിൽ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇൻഫിനിറ്റി എമൗണ്ട് ഓഫ് പ്ലോട്ട്സ് വേണമെങ്കിൽ അൺലിമിറ്റഡ് പ്ലോട്ട്സ് വേണമെങ്കിൽ മൈനസ് വണ്ണ് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് ആണ് അതിൽ കൂടുതൽ ഇതിനകത്ത് നിറയില്ല അപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു ഡ്രൈവിന് വേണ്ടി ഞാൻ കൊടുക്കാൻ പോകുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ഡ്രൈവിലേക്ക് എൻ വി എം വി ഡ്രൈവിലേക്ക് പോയി നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കുറേ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ടെം ഫയൽസ് ആണ് അതിനർത്ഥം നമ്മൾ പ്ലോട്ടിംഗ് ചെയ്ത് തുടങ്ങി മാത്രമല്ല നമ്മളുടെ ഈ ഒരു സി പി യുവിൻ്റെ ആ ഒരു ടാസ്ക് മാനേജറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ സി പി യു ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി ഇനിയിപ്പം നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട ഈ ഒരു സംഭവമാണ് നമ്മളുടെ സി പി യു ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്ക് ചെയ്യുകയാണ് ഇത് താന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് സീറോ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലോട്ടിങ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ഒരു കണ്ണ് വെച്ചോണം നമ്മൾ എപ്പോഴും നമ്മുടെ സി പി യു ഫുൾ ഇത് സ്ട്രെങ്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എൻ വി എം വി യുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടി ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റൽ ഡിസ്ക് ഇൻഫോ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മളുടെ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ എൻ വി എം വിയുടെ സ്റ്റാറ്റസ് അറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എൻ വി എം വിയുടെ സ്റ്റാറ്റസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മളുടെ റൈറ്റ് ചെയ്യുന്ന എൻ വി എം വി എന്ന് പറയുന്നത് നയൻ എയിറ്റ് പ്രോ ആണ് അതിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അറുപത്താറ് ശതമാനമാണ് ഇപ്പോൾ ഗുഡ് ഒരു സ്റ്റാറ്റസിലാണ് ഉള്ളത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തേർട്ടി ഫോർ ഡിഗ്രി ആണ് ഈ ഒരു ടെമ്പറേച്ചർ സിക്സ്റ്റി എബോ കൂടാൻ പാടില്ല അതിനു വേണ്ടി ഞാൻ അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് ആ ഫാൻ അടിക്കുന്നത് കൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചറ് അധികം കൂടില്ല ഫാൻ എപ്പോൾ ഓഫ് ചെയ്യുന്നു അപ്പോൾ സിക്സ്റ്റി എബോ ഇത് പോവും പിന്നെ ക്രിട്ടിക്കൽ വാണിങ് താണ്ട ഇതുപോലെ വരും അതിനുശേഷം നമ്മുടെ പ്ലോട്ടിങ് സ്റ്റോപ്പ് ആവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ വി എം വി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റിൻ്റെ ത്രെഡ് ഉണ്ട് ആ ഒരു ഹീറ്റിലെത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എൻ വി എം വി സ്റ്റോപ്പ് ചെയ്യും വർക്ക് വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കണം എപ്പോഴും ഇതിന് ആ ഒരു ഐഡിയൽ ടെമ്പറേച്ചറിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമുക്കൊരു തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഒക്കെ ആകുമ്പോഴത്തേന് ഒരു പ്ലോട്ട് ക്രിയേറ്റ് ക്രിയേറ്റാവും ഒരു ദിവസം നമുക്കൊരു മുപ്പത്താറ് പ്ലോട്ടോളം ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സിസ്റ്റം അത്യാവശ്യം നല്ല കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇങ്ങനൊരു ഹൈ എൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ഹൈ എൻഡ് കോൺഫിഗറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും ഇൻ കേസ് നിങ്ങൾ ഒന്നോ രണ്ടോ മിഷനെയൊക്കെ ചെയ്യുന്നുള്ളെങ്കിൽ ഇത്രയും വില കൂടിയ മെഷീൻസോ അല്ലെങ്കിൽ അതിനു വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റോ നടത്തുന്നത് കൊണ്ട് അർത്ഥമില്ല അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ പ്ലാനുകളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിഷനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ആർക്കെങ്കിലും പ്ലോട്ട് ചെയ്തു തരണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇപ്പം ഇതേപോലെ ഞാൻ ആർക്ക് വേണമെങ്കിലും പ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതിന് എൻ്റെ അടുത്ത് മൂന്നോ നാലോ സിസ്റ്റം അതിനു വേണ്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് അഞ്ചു ആറ് മണിക്കൂർ എടുക്കുന്ന സംഭവം നേരെ മുപ്പത്തെട്ട് നാൽപ്പത് മിനിറ്റിലേക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ദിസ് ഈസ് ഇസ് സജിസൈനി